പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാചകം ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതയും ദേശീയതയും തമ്മിൽ വേർതിരിച്ചറിയാൻ പലപ്പോഴും വളരെ പ്രയാസകരമാണ് എന്നുള്ളത്. ഇത് നാസി ജർമ്മനിയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിന് മറുവശം എന്നത് ന്യൂനപക്ഷ വർഗീയതയെ അല്ല, അത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലോ സമുദായത്തിൻ്റെ പേരിലോ ഉള്ള വർഗീയത കൊണ്ട് ഈ വർഗീയതയെ ചെറുക്കാനായി കഴിയില്ല. വർഗീയത കടന്നു വരുന്നത് രാഷ്ട്രീയം അപ്രത്യക്ഷമാകുമ്പോഴാണ്. രാഷ്ട്രീയം പൊതുസമൂഹത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും അവിടെ അത്തരത്തിൽ സാമുദായിക വർഗീയ വികാരങ്ങൾ കടന്നു വരികയും ചെയ്യുമ്പോൾ അവിടെ ഒരു വാക്വം അത് ഫിൽ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള അനഭിലഷണീയമായിട്ടുള്ള പല പ്രവണതകൾ കൊണ്ടാണ്. ഇവിടെ വർഗീയതയെ എതിർക്കുക തന്നെ വേണം, വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, വർഗീയതയെ എതിർത്തുകൊണ്ട് മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാനായി കഴിയുള്ളൂ. വർഗീയത ചെറുതായാലും വർഗീയത വലുതായിരുന്നാലും അത് വരുത്തി വയ്ക്കുന്ന വിപത്ത് എന്നുള്ളത് വളരെ ഭീകരമാണ് നമ്മുടെ മുന്നിൽ. ന്യൂനപക്ഷ വർഗീയതയാണ് അത്തരത്തിൽ ഒരു പക്ഷേ ഭൂരിപക്ഷ വർഗീയത നേരിടാൻ എന്ന് പറയുന്നുവെങ്കിൽ 1984 ദുരനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സുവർണക്ഷേത്രത്തിൽ അവിടെ സംഭവിച്ച ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക അംഗരക്ഷകരാൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ തൊട്ട് തെക്കാണ് ശ്രീലങ്ക, പഴയ സിലോൺ. വംശീയതയുമായി നമ്മൾ ഏതെങ്കിലും വിധത്തിൽ സന്ധി ചെയ്യുകയോ ഒരു പക്ഷേ പരിപോഷിപ്പിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തം പിന്നീട് അതൊന്നും ഒരു നളിനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവരശൻ്റെയോ പേരിലൊന്നും മാത്രം എഴുതിത്തള്ളാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ടോപ്പ് ബ്രാസിനെ ഉപയോഗിച്ചാണ് തമിഴ്നാട് സംസ്ഥാനത്ത് അത്തരത്തിൽ സൈനിക ക്യാമ്പുകളിൽ പരിശീലനം പോലും LTTEക്ക് നടത്തിയത്. ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ വധമടക്കം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും വർഗീയതയുമായും വംശീയതയുമായും സന്ധി ചേരരുത്. അതിനെ പരിപോഷിപ്പിക്കുകയോ അവരുമായി ഏതെങ്കിലും വിധത്തിൽ ഈ പൊതുരാഷ്ട്രീയ രംഗത്ത് അത്തരത്തിൽ കടന്നു വരുന്നതിന് അവർക്കൊരു ഇടം നൽകുകയോ ചെയ്യരുത്. എതിർക്കപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്, പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെ ആകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും അഭ്യർത്ഥിക്കാനുള്ളത്.